بسم الله نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الا ان اولياء الله لا خوف عليهم ولا هم يحزنون قال الله عز وجل يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على احد فانت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم يا أمة محمد ആ കസേല ഇവിടെ കുറേ ബാക്കി വെച്ചിട്ട് കുറച്ചപ്പുറമൊക്കെ പോയിട്ടിരിക്കുന്ന എന്തിനാ ഈ സദസ് എന്ന് പറയുന്നത്? എല്ലാവരും ഇങ്ങോട്ട് വാ, എനിക്ക് ആധികാരികമായി പറയാം, ഒക്കെ നമ്മളെ ആളുകളാണ്. ഇങ്ങോട്ട് വാ, ആ ബാക്കിലെ ഒന്നും ഈ ഇടക്കിടക്ക് പല്ല് പോയ മാതിരി ഇരിക്കാൻ പാടില്ല, നേരെ ഇരിക്കും. ആ കസേല ഇരിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതല്ലേ, ഇരിക്കാതെ വെറുതെ വെച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇൽമിന്റെ മജിലിസിൽ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഒരു കസേരനെ വെറുതെ വിട്ടാൽ റബ്ബ് വെറുതെ വിടുവോ? ഒരാൾ ഇരിക്കേണ്ട സ്ഥലമല്ലേ ഇത്. ഇതെല്ലാം ചോദ്യം ചെയ്തപ്പോ ഇത് ഞമ്മ വിചാരിക്കും പോലെ അല്ല വിഷയങ്ങള്. ഇതാരും കാണൂല, ആരും അറിയൂല എന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഇവിടെ സി സി ക്യാമറ ഉണ്ട്, ഇവിടുത്തെ സി സി അല്ല, അള്ളാഹുവിന്റെ സി സി, അതാർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ഒന്ന് ഫില്ലാട്ട്, എന്നാലേ ഞാൻ എന്തെങ്കിലും ദ്വാരക്കുന്നുള്ളൂ. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ബാക്കിൽ ഇരിക്കേണ്ട ഒക്കെ ഫില്ലാക്കിട്ട് വാ. ഇപ്പൊ റാഫി ആസന്റെ നല്ലൊരു യുദ്ധം ഉണ്ടാകുമ്പോ ഇനിയിപ്പോ അയാൾ പറഞ്ഞ ചിലപ്പോ ആളുകൾ പോകും. അപ്പോ കസേരക്കൊന്ന് എന്റെ പൊന്നു മൂമിനികളെ ഇങ്ങോട്ട്, ഈ സദസ് എന്ന് പറഞ്ഞ ഇൽമിന്റെ സദസ്സാണ് എന്ന് നാഴികക്ക് 40 വട്ടം നമ്മൾ കേൾക്കുന്നതാണ്. ഇൽമിന്റെ സദസ് എന്ന പുള്ളറളിയാ, ലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ഈ ഭൂമിന്റെ മുകളിൽ ആകാശത്തിന്റെ താഴെ സ്വർഗീയ സദസ് എന്ന് പറയുന്ന സദസ് ഉണ്ടെങ്കിൽ രണ്ടേ രണ്ട് സദസ് മാത്രം. ഒരു സദസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു സദസ് നിശ്ചലമായതുമാണ്. അറിയുമോ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, ആരംഭ താഹ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന, മാബൈന ഖബരിയോ മിമ്പരി റൗലത്തും മിൻ റിയാദിൽ ജന്ന, ഈ സദസ്സിലുള്ള മിക്ക ആളുകളും ഈ സദസ് കാണുകയും ആ സ്വർഗം കാണുകയും ഇരിക്കുകയും ചെയ്ത ആളുകളാണ്. ഇന്ന് ഉംറക്ക് പോവാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. ആ സ്വർഗം, ആ സ്വർഗത്തോപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തുള്ള ആ സ്വർഗത്തോപ്പ്, ആ സ്വർഗത്തോപ്പ് കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം. ആ സ്വർഗത്തോപ്പിൽ ഇരിക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം. അത് ഭാഗ്യവാന്മാർക്കൊക്കെ കിട്ടും. അള്ളാഹു നമ്മൾ ആ ഭാഗ്യവാന്മാരിൽ പെടുത്തുമാരാകട്ടെ. പോകാത്തവർക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്റെ പൊന്നു മുത്തു മുഅ്മിനീങ്ങളെ, പിന്നൊരു സദസ്സാണ് ഈ സദസ്. ഒന്നാമത്തെ സദസ് മദീനത്തുള്ള സദസ്, രണ്ടാമത്തെ സദസ്സാണ് ഈ സദസ്. അപ്പൊ ഈ സദസ് വേണ്ട, എനിക്ക് സ്വർഗമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്ക് പിന്നെ ഇരിക്കണ്ട. പണ്ടൊരു വയസ്സത്തി മാമ, എന്താ ഉമ്മാമ നിങ്ങൾ നിസ്കരിക്കാലേ എന്ന് ചോദിച്ചപ്പോ, അള്ളാഹു നിങ്ങളെ നേരല്ലോ, നിങ്ങൾ എന്താ നിസ്കരിക്കാലേ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മാമ പറഞ്ഞോലോ, മോനെ നരകം കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല, സ്വർഗം പോട്ടെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂലല്ലോ, സ്വർഗം പോട്ടെ, നരകം കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല, ഞാൻ നരകത്തിൽ പോയാ മതി. അപ്പൊ അങ്ങനെ ആ ഉമ്മാമാന്റെ വാദം പോലെയാണെങ്കിൽ പിന്നെ ആരും ഇവിടെ ഇരിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാരാകട്ടെ.
അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തുമാരാകട്ടെ. ഇപ്പൊ ഞാൻ അത് പറയുന്ന ആളല്ല എന്നൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. തങ്ങൾ എന്തെങ്കിലും ഒന്ന് ദുആ ചെയ്യും. എല്ലാവരും ഈ സദസ്സിലുള്ള ഒരൊറ്റ കുട്ടി പോലും എന്നെ അറിയാത്തവരോ എന്റെ സദസ്സിൽ പങ്കെടുക്കാത്തവരോ ഉണ്ടാവുകയില്ല. നാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഖലീൽ തങ്ങളെ കാണാനോ അല്ല, നമ്മളൊക്കെ അവിടെ വന്നാൽ കാണുമല്ലോ. ഇവിടെ എന്തോ ഒരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ ആരും വരുമോ? ഈ കാട്ടുമുക്കിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. കാര്യമില്ലാത്ത ഒരൊറ്റ ഒരു കുട്ടി ഇവിടെ വന്നിട്ടില്ല. എന്താണ് ആ വിഷയം? ആടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉറൂസിന് വന്നിട്ട് ഈ മിന്നാമിനിങ് കണ്ട് തങ്ങളുടെ ദുആക്ക് പങ്കെടുത്ത് പോകലല്ല. ഇവിടെ നാം വന്നത് നമുക്ക് എന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യം രണ്ട് വിധത്തിലാണ്. ബഹുമാനപ്പെട്ട മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യയിൽ വരുമ്പോൾ ഒരു വലിയ പനി, ഒരു വലിയ രോഗം, ഒരു വലിയ സിഹ്റ് പിടിപെട്ട ഒരു മനുഷ്യൻ ഈ പൊയ്യത്തുവയിൽ മണവാട്ടി ബീബിന്റെ മഖാബിൽ വന്ന് ദുആയിരുന്നു. അയാൾക്ക് സുഖമായി. പിന്നൊരാളോട് പറഞ്ഞു, എന്റെ രോഗം സുഖമായത് മണവാട്ടി ബീബിന്റെ അടുത്ത് പോയിട്ടാണ്, നീ പോയി ദുആയിരക്ക്. അദ്ദേഹവും വന്ന് ദുആയിരുന്നു. പിന്നൊരു കുട്ടി പറഞ്ഞു, ഞാൻ പരീക്ഷയിൽ ജയിച്ചത് ഈ മണവാട്ടി ബീബിയുടെ അടുത്ത് വന്ന് ദുആ ചെയ്തിട്ടാണ്. അവരും വന്ന് ദുആ ചെയ്തു. എന്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു, ഒരു വിധത്തിലും സുഖപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മണവാട്ടി ബീബിന്റെ അടുത്ത് വന്ന് ദുആയിരുന്നപ്പോൾ അത് സുഖമായി എന്ന് പിന്നൊരാൾ പറഞ്ഞു. ഇങ്ങനെ ആളുകൾ അവരവരുടെ ഭൗതികമായ കാര്യങ്ങൾ, ഹാസിലായ വിഷയങ്ങൾ അങ്ങ് പറഞ്ഞു. അവിടുത്തെ കറാമത്തങ്ങ് പറഞ്ഞപ്പോൾ എനിക്കും രോഗമുണ്ട്, ഞാനും പോകട്ടെ. എനിക്കും വിഷമമുണ്ട്, ഞാനും പോകട്ടെ. എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്, ഞാനും പോകട്ടെ എന്ന് കരുതി വന്നവരാണ് നിങ്ങളെല്ലാവരും. അല്ല എന്ന് പറയാൻ കാര്യം കഴിയില്ല. എന്റെ മുഅ്മിനീങ്ങളെ, ഇതൊരു കരുത്ത് ഒക്കെ അത് കരുതിക്കോ. അതിനൊക്കെ പുറമേ നിങ്ങൾ കരുതേണ്ടത് ഈ മഹദിയിൽ നിന്ന് മറ്റൊരു ഗുണം നിങ്ങൾക്കുണ്ട്. ഈ മഹദി അവരുടെ ചാരത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളെ ഭൗതികമായ ഈ ആവശ്യം നിറവേറുന്നതിന് പുറമേ നിങ്ങൾ ആ ബീബിയോട് ചോദിക്കണം, എന്റെ ഉമ്മ, ഞാൻ വലിയ ദോഷം ചെയ്യുന്നവനാണ് ഉമ്മ, ഞാനൊരു വ്യഭിചാരിയാണ് ഉമ്മ, ഞാനൊരു കള്ളു കുടിക്കുന്നവനാണ് ഉമ്മ, ഞാൻ നിസ്കാരം ജീവിതത്തിൽ കലാക്കുന്നവനാണ് ഉമ്മ, ഞാൻ എന്റെ കുടുംബത്തിൽ വേണ്ട വിധത്തിൽ സിലത്തുർ റഹ്മ ചേർക്കാത്തവനാണ് ഉമ്മ, അതുപോലെ എനിക്ക് മറ്റ് കള്ളത്തരമുണ്ട് ഉമ്മ. നമ്മുടെ ഓരോ ആളുകളുടെയും മനസ്സിന്റെ അകത്തുള്ള അള്ളാഹുവിനെതിരായുള്ള ദോഷങ്ങൾ എന്തുണ്ടുവോ, കുറ്റങ്ങൾ എന്തുണ്ടുവോ, അതൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്ന് സഹാബാക്കൾ പറയും പോലെ, ഈ പാവികളായ ഞമ്മളെല്ലാവരും വന്നിട്ട് നമ്മുടെ പനിയെക്കുറിച്ചും നമ്മുടെ രോഗത്തെക്കുറിച്ചും നമ്മുടെ ഭൗതികമായ ആവശ്യക്കുറിച്ചും പറയുന്നതിന് പുറമേ, അത് കൂടാതെ നിങ്ങൾ പറയേണ്ടുന്ന വിഷയം നിങ്ങളുടെ ആത്മീയമായ കാര്യമാണ്, നിങ്ങളുടെ ആത്മീയമായ ചൈതന്യത്തിന്റെ പ്രകാശത്തെക്കുറിച്ചാണ് അവരോട് പറയേണ്ടത്. എന്റെ മണവാട്ടി ഉമ്മ, ഞാൻ മോശക്കാരനായിപ്പോയി, അതുകൊണ്ട് എന്നെ ഹിദായത്തിലാക്കണേ അല്ലാ. ഈ ഉമ്മയുടെ ഹക്ക് കൊണ്ട് വറക്കത്തുകൊണ്ട് എന്നെ നീ ഹിദായത്തിലാക്കണം ഉമ്മാ എന്ന് ഈ ഇരിക്കുന്ന ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്? ഇല്ല. ഏതായാലും ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, നിങ്ങൾ ഉഖ്റവിയായ മുത്താലിമീങ്ങളാകണം. എന്റെ ഉസ്താദുമാരെ, ഉഖ്റവിയായ ആലിമീങ്ങളാകണം. അള്ളാഹു നമ്മളൊക്കെ അത്ര ആളുകളിൽ പെടുത്തുമാരാകട്ടെ. ഇതൊക്കെ ദുആ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു മഹൽ സദസ്സും സാന്നിധ്യവുമാണ് ഈ മണവാട്ടി ബീബിന്റെ മഖാം. അല്ലാതെ ഇതൊരു ഉത്സവമായി വന്നാലോ, ഒരു കേവലം ഒരു പ്രസംഗമായി വന്നു പോയത് കൊണ്ടോ നമുക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ല. ഈ സമയത്ത് എന്റെ മുഅ്മിനീങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ മഹദി കേവലം ഒരു സ്ത്രീ, ഒരു പുരുഷനല്ല, ഒരു തങ്ങളാ സയ്യിദോ എന്ന് പൂർണ്ണമായി അറിയില്ല.
ഇവരുടെ അഡ്രസ് പോലും ആർക്കും അറിയില്ല. എന്തിനാണ് ഇവിടെ കാളുകൾ തടിച്ചു കൂടുന്നത്? വെറുതെ കൂടുവോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പതിനായിരക്കണക്കിന് ആളുകൾ മുടിപ്പിലേക്ക് വരുമ്പോ ഇത് തങ്ങളെ ചന്തം കണ്ടിട്ടൊന്നുമല്ല വരുന്നത്, ഓരോരുത്തന്റെ ആവശ്യം വിടാൻ വേണ്ടിയാ വരുന്നത് അല്ലേ. എന്നതുപോലെ ഈ കുന്നിന്റെ താഴെ ഈ മരണപ്പെട്ട് കിടക്കുന്ന മഹതി മണവാട്ടി വീപിന്റെ സാന്നിധ്യത്തിലേക്ക് എന്തിനാ വരുന്നത്? അവരവരുടെ കാര്യം പൂർത്തിയാകാൻ വേണ്ടി. നമ്മുടെ കാര്യം എന്താ പൂർത്തിയാക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആത്മീയമായ ശുദ്ധി, നമ്മുടെ തസ്കിയത്ത്, നാം അള്ളാഹുമായി അടുക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ദ്വായും ഒരു ചിന്തയും ഒരു തേട്ടവും എന്റെ മുഅ്മിനീങ്ങൾക്കുണ്ടാകണം. മണവാട്ടി ബീവിന്റെ ഉറൂസ് കയ്യലോടുകൂടി പ്രത്യേകിച്ച് എന്റെ ഈ നാട്ടിലെ മുഅ്മിനുകളായ മുഅ്മിനത്തുകളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പൊയ്യത്തുവയിലെ നിവാസികളെ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും നിങ്ങളുടെ കുഗ്രാമമായ ഈ നാട്ടിലേക്ക് ഈ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിന്റെ പൗസാക്ക് കൊണ്ടല്ല. ഈ നാട്ടിൽ പ്രകാശമായി കടാവിളക്കായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയെ കണ്ടുകൊണ്ടാണ്. ഇതിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. ഇതിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഈ ഉറൂസ് കഴിയുമ്പോൾ എന്റെ സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത്, പൊയ്യത്തുവയിൽ ഉറൂസ് തുടങ്ങുമ്പോൾ നിസ്കാരം കല ആക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, നിസ്കാരം സ്വഭിക്ക് എണിക്കാത്ത ഒരു പെണ്ണാണെങ്കിൽ, ഒരാണാണെങ്കിൽ, ഈ പൊയ്യത്തുവയിൽ ഉറൂസ് കയ്യലോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, നീ മനസ്സിലാക്ക്, നീ സ്വഭിനിസ്കാരം കല ആക്കാത്ത ആളുകളായി മാറണം. നീ കള്ളുകുടിക്കുന്നവനാണെങ്കിൽ ഈ ഉറൂസ് കയ്യലോടുകൂടി കള്ളുകുടിക്കാത്തവനായി മാറണം. നീ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ നീ സിഗരറ്റ് വലിക്കാത്തവനായി മാറണം. എന്നാൽ മാത്രമേ ഈ ഉറൂസ് കൊണ്ട് എന്തെങ്കിലും ഫലം കിട്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ എന്തൊക്കെ റബ്ബിന് മോശമായ കാര്യങ്ങളുണ്ട്, അള്ളാഹുവിന് എതിരായ കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിൽ നിന്ന് ഈ മഹദിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മഹദിയുടെ മഹിമ കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നാൽ, ആ ദോഷം നിങ്ങൾ ചെയ്യാതിരുന്നാൽ അൽഹംദുലില്ലാഹ്. പൊയ്യത്തുവയിൽ ഉറൂസ് കൊണ്ട് മുതലായി. നമ്മൾ സാധാരണ ചിന്തിക്കലും ചോദിക്കലും എന്താ, ഇന്നത്തെ പൊയ്യത്തുവയിൽ ഉറൂസ് കഴിയുമ്പോ ഈ വർഷത്തെ വരുമാനം എത്രയുണ്ട്, എത്ര ആൾ നന്നായി ചോദിക്കൂലല്ലോ അല്ലെ. സാധാരണ ചോദിക്കലെങ്ങനെയാ, ഈ വർഷം നമുക്ക് എത്ര ബാക്കിയായി, എന്ത് ബാക്കിയായി? ഇനി ഞാൻ പറയുന്നു എന്റെ മുഅ്മിനീങ്ങളോട്, ഇനി ചോദിക്കേണ്ടത്, എടാ നീ നിസ്കാരം കലാക്കാതെ നിസ്കരിക്കാൻ തുടങ്ങിയോ, നിന്റെ ജീവിതത്തിൽ നല്ല കാര്യം നീ ചെയ്യാൻ തുടങ്ങിയോ ഉറൂസ് കയ്യലോട് കൂടി എന്ന് ചോദിക്കാൻ കഴിയണം. എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് ചോദിക്കണം. ആണുങ്ങൾ പോയി സ്വഭിനിസ്കരിക്കാത്ത ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ ഉറൂസ് കയ്യലോട് കൂടി, അല്ലെങ്കിൽ ഇന്നത്തെ യാതൂർ തങ്ങളുടെ പ്രസംഗം കയ്യലോട് കൂടി, എടി നീ സ്വഭിനിസ്കരിച്ചില്ലെങ്കിൽ നിനക്ക് എന്ത് ഉറൂസ്, നീ വാതില് പോണ്ട, പോണ്ട, സ്വാഭിനിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരറ്റ ഒന്നും വേദന വരില്ല. ആ വേദന കൊണ്ട് ഒരു കാര്യമില്ല. മണവാട്ടി ബീവിന്റെ പൊരുത്തമല്ല ഉണ്ടാകല്, പൊരുത്തക്കേടാണ് ഉണ്ടാകല്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് ചില്ലറയല്ല. 23 വർഷം കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി, നിങ്ങൾ മനസ്സിലാക്കി നോക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം. പരിശുദ്ധ ദീന് വളരെ എളുപ്പമാണെന്ന് പറയലുണ്ട്, എളുപ്പമല്ല കടുപ്പമാണ്. 23 വർഷം കൊണ്ട് പരിശുദ്ധ ദീന് അള്ളാഹുവിന്റെ റസൂൽ പൂർത്തീകരിച്ചപ്പോൾ റസൂലിന്റെ ജീവിതത്തിന്റെ ചരിത്രം നിങ്ങൾ വരച്ചു നോക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്ര നിസ്കാരം കല ആക്കിയിട്ടുണ്ട്. എന്റെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ ഒസിയത്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഏടുകൾ എണ്ണി നോക്കുമ്പോൾ ഒരു വർഷത്തിലെ 360 ദിവസത്തിൽ എത്ര നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കല ആയി പോയിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മതപ്രസംഗത്തിലും ഉറൂസിലും വന്ന് നമ്മുടെ ജീവിതത്തിന്റെ മോശമായ ദിശകൾ, നമ്മുടെ ജീവിതത്തിന്റെ അല്ലാഹുവിന് എതിരിലുള്ള കാര്യങ്ങൾ അത് കൈകി ശുദ്ധിയാക്കി കളയാനാണ് ഇൽമിന്റെ സദസ്സ് നാം മുതലാക്കേണ്ടത്. മജ്ലിസുൽ ഇൽമി റൗളത്തുമിൻ റിയാദിൽ ചെല്ല എന്ന് വാചാലമായി നമുക്കൊക്കെ പറയാനും കേൾക്കാനും ഉണ്ട്.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ്, ഈ ഇൽമ് പറയുന്ന സദസ്, അള്ളാഹുവെ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ലാ. അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ മുത്താലിം സുഹൃത്തുക്കൾ, നാം ഉഹ്റവിയായ മുത്താലിമാകണം. ഒരു മുത്താലിമിന്റെ അടയാളം എന്ത് എന്ന് താലീമുൽ മുത്താലിമിൽ പറയുന്നില്ലേ? ആ ഒറിജിനൽ മുത്താലിമിങ്ങളായി മാറണം. ആ വാല് ഇവിടെ തുടങ്ങിയാൽ പിന്നെ റാഫി ഹസൻ്റെ വാലുണ്ട്, നമ്മൾ ഖലീൽ തങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുത്താലിമിങ്ങളും സാധാരണക്കാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇൽമിന്റെ യാതൊരു കുറവുമില്ല. നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് നന്നായി അറിയാം അള്ളാഹു എന്തൊരു അനുഗ്രഹമാണ് ഇവിടെ ചെയ്തത്. ഒരു എട്ടാം ക്ലാസ് മദ്രസയിൽ പോകാത്ത ഒരൊറ്റ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ഈ ലോകത്തില്ല, ഈ ഭാഗത്തില്ല. എട്ടാം ക്ലാസ് മദ്രസ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളുമായി, പക്ഷെ ജീവിതത്തിൽ നടപ്പിലാക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, അത് ജീവിതത്തിൽ പാലിക്കപ്പെടണം, അപ്പോഴാണ് അത് നാഫിയായുക. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന, ദ്വാർക്കും ഞാൻ ദ്വാർക്കും. എന്ത് എന്റെ കാര്യം എന്നാ പറയാ, ഇൽമ് നാഫിയാണ്. ലുഹാ നിസ്കാരത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് പഠിച്ചു, ഞാൻ ലുഹാ നിസ്കരിക്കുന്നുണ്ടാ. എന്റെ ഉസ്താദുമാരെ മുത്താലിം സുഹൃത്തുക്കളെ, തഹജ്ജുദിനെ പറ്റി വാചാലമായി പറയും, അവ്വാബി നിസ്കാരത്തെ പറ്റി പറയും, നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പള്ളിയിൽ ജോലി ചെയ്യുന്ന പള്ളിയിലുള്ള നാം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് ലുഹാ നിസ്കാരം നമുക്ക് നിസ്കരിച്ചൂടാ? ജീവിതത്തിൽ ദാരിദ്ര്യം വരികയില്ല എന്ന് ബഹുമാനപ്പെട്ട യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ലുഹാ നിസ്കരിക്കുന്നു എനിക്ക് സലാത്തുൽ ഖൈന എന്നതിന്റെ പേര് തന്നെയുണ്ട്. പൊരകട്ടി പകുതിയിലായ ഉസ്താദുമാര് പറയലുണ്ട്, പൊരകട്ടി പാതിയിലായിരുന്നു ദ്വാരക്കണം. ഞാൻ പറയലുണ്ട്, നിങ്ങൾ ലുഹാ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല, എന്നാൽ ലുഹാ നിസ്കരിക്ക് പൊര പൂർത്തിയാവും എന്ന് പറയലുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത് പണ്ട് ഏതോ ഔലിയാക്കന്മാരും നമ്മളെ മണവാട്ടി ബീവിക്ക് മാത്രം ഉള്ള ഒന്നല്ല ഈ സുന്നത്തുകളൊക്കെ. ഇതങ്ങ് പറഞ്ഞാൽ കുറെ അങ്ങ് നീണ്ടുപോകും. അള്ളാഹു തആല നമ്മളൊക്കെ അവന്റെ പൊരുത്തപ്പെട്ട അടിമകളാക്കുമാരാകട്ടെ. അപ്പോ ഞമ്മൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ പൊയ്യത്ത് വയില് മണവാട്ടി ബീവിന്റെ ഉറൂസ് കയ്യലോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ കാതലായ ഒരു മാറ്റം വരണം, ധാർമ്മികമായ ഒരു മാറ്റം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ ഉറൂസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സമയം വെറുതെ പോയി പോയി, സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കഴിഞ്ഞ വർഷം ഉറൂസിനുണ്ടായിരുന്ന ആളുകൾ ഈ വർഷം ഉറൂസിനുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോ നാം എല്ലാം ഇന്ന് മുതൽ നിസ്കാരം കള്ളാക്കുന്ന ആളുകൾ, അധികം ആ കുറ്റം ചെയ്യുന്നവരാണുള്ളത്, ചെറിയ വിഷയമല്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയണം. നിസ്കാരം കള്ളാക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. നാം മനസ്സിലാക്കി, ഇവിടെ നമുക്കൊക്കെ നല്ല ആരോഗ്യവും ആഫിയത്തും ഉണ്ട്, നമ്മൾ പുരക്കെത്തുക പറയാൻ കഴിയില്ല. നമ്മൾ മരിച്ചു കൂട്ടുക, ഈ സദസ്സിൽ തന്നെ മരിച്ചു. എന്നാൽ മരിച്ച എന്താക്കും? എല്ലാവരും കൂടി ദ്വാരത്ത് തങ്ങന്മാരും ആലിമികളൊക്കെ കൂടി കബറിൽ കൊണ്ടുവെക്കും. കബറിൽ കൊണ്ടുവച്ച് മൂടുകല്ലും വെച്ച് കബർ മൂടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ആര് അവിടെയാ ചിന്തിക്കേണ്ടത്? ഈ കബറിൽ മൂടി മറമാടി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് അവിടെ? പിന്നെ ആരുമില്ല. താനും താൻ ചെയ്ത അമലുമല്ലാതെ മറ്റാരും അവിടെ ഇല്ല. പിന്നെ അവിടെ വരുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം. മലക്കാനി അസ്വദാനി അസ്റഖാനി, അല്ലേ? പൂച്ചക്കണ്ണുള്ള വളരെ 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 പേടിപ്പിക്കുന്ന രൂപത്തോട് കൂടിയുള്ള മലക്കുകൾ ഒരുപാട് ഔസാഫുകൾ അവരെ പറ്റി പറഞ്ഞു. മോശമായ ആളുകളെ കബറിങ്കലേക്ക് ആ മലക്കുകൾ വരുന്ന രൂപങ്ങൾ വിവരിക്കുമ്പോൾ സുബ്ഹാനല്ല, നമ്മൾ കണ്ടാൽ ഇച്ചുവീത്തി പോവും, പേടിച്ച് ഭയം നരണ്ടു പോകുന്ന രൂപം. ആ രൂപത്തിലുള്ള മലക്കുകളുടെ മുമ്പിൽ ഞാൻ നിന്നാൽ സുബ്ഹാനല്ലാ, ആദ്യമായിട്ട് ആ മലക്ക് ചോദിക്കുന്നത് നീ നിസ്കരിച്ചിനാ, നിന്റെ നിസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായി ഓരോ മുസ്ലിമും ഓരോ ആണും പെണ്ണും ചെയ്യേണ്ടുന്ന കടമയാണ്. അതൊരിക്കലും നമ്മൾ നിന്ന് പഴായി പോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, വലിയ ഒരു പ്രസംഗം മഴ തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്.
നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സലാത്ത് ചൊല്ലുക. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇജ്ലിസ്. എല്ലാവരും ഇരിക്കുക. ഞാൻ കുറച്ച് ദുആ ചെയ്യുന്ന നമുക്ക് എനിക്ക് വേറെ പോകാനുണ്ട്. പിന്നെ നമ്മൾ അവസാനത്തെ ദുആക്ക് ഖലീൽ തങ്ങൾ എത്തും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാൽ കേട്ട് നമ്മൾ ജീവിതത്തിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ കൈകി ശുദ്ധിയാക്കി ആ തങ്ങളുടെ ദുആയിൽ പങ്കെടുത്ത് ഒരു പൂർണ്ണമായ മുഅ്മിനായി ഈ സദസ്സിൽ നിന്ന് വിട്ടുപിരിയണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحمين سيدايا الله. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ ഓതിയ ഖുർആൻ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ദിക്ർ, ദുആ, നസീഹത്ത്, സദഖ നീ സ്വീകരിക്കണേ അല്ലാ. സിയാറത്ത് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇരുത്തവും ഈ നൃത്തവും നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവേ, ഇതൊക്കെ നീ കബൂലാക്കിക്കൊണ്ട് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് നീ സമർപ്പിക്കപ്പെടുമ്പോൾ അത് കബൂലിയത്തുള്ള ഒരു അമലാക്കി മാറ്റണം അല്ലാ. അവിടുത്തെ പൊരുത്തമുള്ള ഒരു മജ്ലിസാക്കി മജ്ലിസിനെ നീ മാറ്റണം. റഹ്മാനേ റഹ്മാനായ റബ്ബേ, ഈ മഹതി മണവാട്ടി ബീവിയുടെ ചാരത്ത് വന്ന് ഞങ്ങളൊക്കെ നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങളെ നീ വിട്ട് പുറത്ത് മാഫാക്കി തരണം റഹ്മാനേ. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ദോഷങ്ങൾ അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞങ്ങൾ ആ ദോഷം ചെയ്യില്ല അല്ലാ. ഞങ്ങളെല്ലാവരും ഖേദിച്ചു മടങ്ങി റഹ്മാനേ. അസ്തഗ്ഫിറുല്ലാഹല്ലീം അസ്തഗ്ഫിറുല്ലാഹല്ലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബേ, ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതം നീ ശംശുദ്ധമാക്കണേ അല്ലാ. ഇനി ഒരു ദോഷവും ഞങ്ങളെ ഈ ശരീരം കൊണ്ട് നീ ചെയ്യിപ്പിക്കല്ല റഹ്മാനേ. റബ്ബേ, അറിഞ്ഞും അറിയാതെയും നിന്റെ ഇബ്ലീസിന് വഴിപ്പെട്ട് ചക്കൾ എത്രയോ കുറ്റങ്ങൾ നിന്നോട് ചെയ്തവരാണ് അല്ലാ. അല്ലാഹുവേ, ഇനി ഒരു കുറ്റവും ഞങ്ങളെ നീ ചെയ്യിപ്പിക്കല്ല റഹ്മാനേ. ഞങ്ങളെ അമ്മാറത്ത് എന്ന് പറയുന്ന നഫ്സിനെ നീ ശുദ്ധിയാക്കണേ അല്ലാ. ലവ്വാമത്തും മുൽഹിമത്തും മുത്മഇന്നത്തും റാളിയത്തും മർളിയത്താക്കി മാറ്റണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ മഹദി അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ സിഹർ നീ ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഐനിയായ ശർറ നീ കരിച്ചു കളയണേ അല്ലാ. എത്രയെത്ര ക്യാൻസർ രോഗികളാണ്, കിഡ്നി പോയവരാണ്, തലവേ ട്യൂമർ ബാധിച്ചവരാണ് അല്ലാഹുവേ, ഹാർട്ട് അറ്റാക്ക് സംബന്ധമായ രോഗമുള്ളവരാണ്, മറ്റ് രോഗമുള്ളവരാണ് അല്ലാ. എല്ലാ രോഗികളുടെയും രോഗത്തിൻ്റെ ആഴം നീ അറിയുന്നവനാണ് റബ്ബേ. നീയല്ലാതെ മറ്റൊരു ഷാഫി ഞങ്ങൾക്കില്ല അല്ലാ. നീയല്ലാതെ മറ്റൊരു കാഫി ഞങ്ങൾക്കില്ല റഹ്മാനെ. നീയല്ലാതെ മറ്റൊരു സലാം ഞങ്ങളുടെ മുമ്പിലില്ല അല്ലാ. റഹ്മാനും ഷാഫിയും കാഫിയുമായ അല്ലാ, ഞങ്ങളുടെ രോഗത്തെ നീ ശിഫയാക്കണേ റഹ്മാനെ.
ഞങ്ങളുടെ രോഗത്തതി ശിഫയാക്കണേ റഹ്ബാനേ. എത്രയെത്ര രോഗികളാണ് എല്ലാ ദിവസവും രോഗം കൊണ്ട് വലഞ്ഞുകൊണ്ട് ഞങ്ങളെ സാന്നിധ്യത്തിലേക്ക് വരുന്നത്. അല്ലാ, ദുആ കൊണ്ട് ഫോണിലൂടെയും അല്ലാതെയും ഞങ്ങളോട് പറയുന്നുണ്ട്, റബ്ബേ ഈ സദസ് ഈ ദുആനെ കേൾക്കുന്ന എത്രയോ പ്രവാസികളായ ആളുകളുണ്ട് റഹ്മാനെ. ദേശത്തും വിദേശത്തും ഈ ദുആക്ക് വേണ്ടി ആമീൻ ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് റഹ്മാനേ. എല്ലാവരുടെയും രോഗം അല്ലാഹ് ശിഫയാക്കണം റഹ്മാനേ, ദീശിഫയാക്കണം റഹ്മാനേ. യാ സലാമു യാ അല്ലാഹ്, യാ ഷാഫി യാ അല്ലാഹ്, യാ ഹയ്യ യാ അല്ലാഹ്, യാ ഖയൂമു യാ അല്ലാഹ്, അർഹമുർ റഹീമായ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് ഞങ്ങൾ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. ഭാര്യയുടെ ദുസ്വഭാവമോർത്ത്, ഭർത്താവിൻ്റെ ദുസ്വഭാവമോർത്ത്, മക്കളുടെ ദുസ്വഭാവമോർത്ത് പുരയിൽ ഒരു സമാധാനമില്ലാതെ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് റഹ്മാനേ. റബ്ബേ ഞങ്ങൾക്ക് സമാധാനം തരാ, നീയല്ലാതെ മറ്റാരുമില്ല അല്ലാഹ്. ഈ മണവാട്ടി മഹദിയുടെ ഹദ്റത്തിൽ വെച്ച് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങളുടെ കൽബിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സദസ്സിൽ നീ തുമഅനീന തീട്ട് തരണേ അല്ലാഹ്, സലാമത്ത് തരണേ അല്ലാഹ്, മസ്ലഹത്ത് തരണേ അല്ലാഹ്, മഹബ്ബത്ത് തരണേ അല്ലാഹ്, ഇൽഫത്ത് തരണേ അല്ലാഹ്, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനു റഹീമുമായ റബ്ബേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം അല്ലാ, ഹിദായത്തുള്ള മക്കളാക്കണം റബ്ബേ. ഞങ്ങളെയും മക്കളെയും നീ ഹിദായത്താക്കണം റഹ്മാനേ. ഞങ്ങളുടെ മക്കൾ കോളേജുകളിലും മറ്റ് സ്കൂളുകളിലും മറ്റ് എല്ലാ സ്ഥലത്തും പഠിക്കുന്ന, ദേശത്തും വിദേശത്തും പഠിക്കുന്ന മക്കൾ, അല്ലാഹുവേ അവരുടെ സുരക്ഷിതത്വം നിന്റെ കയ്യിലാണ് അല്ലാ. വിശിഷ്യ ഞങ്ങളെ പെണ്ണുമക്കൾ അവരുടെ സുരക്ഷിതത്വം നിന്റെ കയ്യിലാണ് റഹ്മാനെ. നിന്റെ ഹിഫുലല്ലാതെ മറ്റൊരു ഹിഫുല് ഞങ്ങൾക്കില്ല അല്ലാ. നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവല് ഞങ്ങൾക്കില്ല അല്ലാ. റബ്ബേ ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന വാർത്ത അതിദുഃഖകരവും അതിവേഷമുള്ള വാർത്തയാണ് റബ്ബേ. ഞങ്ങളെ ആരെയും മുഅ്മിനീങ്ങളായ ഞങ്ങളുടെ ആർക്കും അത്തരം വാർത്തകൾ കേൾക്കാനുള്ള ഒരവസരം നീ ഉണ്ടാക്കല്ല റഹ്മാനേ. ഞങ്ങളെ മക്കളെ നല്ല ഇജ്ജത്തുള്ള മക്കളാക്കണം റഹ്മാനേ, മോശക്കാരികളാക്കല്ല അല്ലാ, മോശക്കാരായ മക്കളുമാക്കല്ല റഹ്മാനേ. റബ്ബേ ഞങ്ങളുടെ വീടുകളിൽ പുര നിറഞ്ഞു നിൽക്കുന്ന 28, 30, 32 വയസ്സുള്ള പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പ്രയാസമനുഭവിക്കുന്നവരുണ്ട് അല്ലാ, ആ പ്രയാസം നീ തീർക്കണേ അല്ലാ, ആ പ്രയാസം നീ തീർക്കണേ അല്ലാ. അവർക്കിടയൊത്ത ഗുഫുവത്ത ഭർത്താക്കന്മാരെ നീ പ്രധാനം ചെയ്യണം റഹ്മാനേ. അതുപോലെ പ്രായമെത്തിയ ആൺമക്കൾക്ക് നല്ല കഫാത്തുള്ള പെൺമക്കളെ നീ പ്രധാനം ചെയ്യണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ارحم الراحم يا الله. ബഹുഭാരപ്പെട്ട മണവാട്ടി ബീബിന്റെ ഹക്കജാഹ് ബർക്കത്തുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഹക്കുജാഹ് ബർക്കത്തുകൊണ്ട്, എൻ്റെ ഉപ്പാപ്പാമാരെ ഹക്കുജാഹ് ബർക്കത്തുകൊണ്ട്, ബഹുമാനപ്പെട്ട താജുലുലമയുടെ ഹക്കുജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ ഞങ്ങളുടെ ഉസ്താദ് അലിക്കുഞ്ഞു ഉസ്താദിൻ്റെ ആരോഗ്യം നീ കാക്കണേ അല്ലാ, ആഫിയത്ത് നീ സംരക്ഷിക്കണേ അല്ലാ, രോഗം നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ ആ ഉസ്താദിൻ്റെ സ്വഭാവവും പുഞ്ചിരിയും ഒരുപാട് കാലം കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ.
അലിക്കുഞ്ഞുസ്താദ് എന്ന് പറയുന്ന മഹാൻ റബ്ബേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് ആ മഹാന് നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. റബ്ബേ, ഈ സദസ്സിലേക്ക്, പടവാട്ടി വീവിന്റെ സദസ്സിലേക്ക് നീ എത്രയും പെട്ടെന്ന് ആ ഉസ്താദിനെ എത്തിക്കടേ. അല്ലാ, ഇന്ന് വരുന്നു നാളെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹാഫിയത്ത് സമ്മതിക്കുന്നില്ല, അനാരോഗ്യം സമ്മതിക്കുന്നില്ല. അല്ലാഹുവേ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശയ്യൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. നീ ഖദീറാണ് അല്ലാഹ്, നീ ഷാഫിയാണ് അല്ലാഹ്, നീ ഒരൊറ്റ നിമിഷം കൊണ്ട് കൈവ് കൊടുക്കാൻ കഴിവുള്ളവനാണ് റബ്ബേ. അതുകൊണ്ട് റബ്ബേ, ഈ സദസ്സിലേക്ക് വരാനുള്ള ആഫിയത്ത് നീ കൊടുക്കണേ അല്ലാ, സിഹത്ത് നീ കൊടുക്കണേ അല്ലാ, ഷിഫാ നീ കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ മഹദിയുടെ ചാരത്ത് നിന്നുകൊണ്ട്, ഈ ഇൽമിന്റെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ ഞങ്ങൾ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ, ദ്വാര നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളൊക്കെ ഉഹ്റവിയായ മുതാല്ലിമീങ്ങളാക്കണേ അല്ലാ, ഹാലിമീങ്ങളാക്കണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയെ നീ പൂർവോപരി ശക്തിപ്പെടുത്തണേ അല്ലാ. തൃശൂരിൽ നടക്കുന്ന ഉലമാ സമ്മേളനം നീ വിജയിപ്പിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഇബാദത്ത് ചെയ്യാനുള്ള നശാത്തു തൗഫീഖും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാ, ഞങ്ങൾ ഈ ദ്വാര നീ ഹൈബാക്കല്ല അല്ലാ, ഇജാബത്തുള്ള ദ്വയാക്കി മാറ്റണം റഹ്മാനേ. മാർച്ച് 10 തീയതി ആദ്യമായാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ റഈസുൽ ഉലമ സമസ്തയുടെ അനിശ്ചിത്യനായ അധ്യക്ഷൻ ഈ സുലൈമാൻ ഉസ്താദ് വരുന്നത്. മുടിപ്പു യച്ചു പാർക്കിലേക്ക് 10 തീയതി വെള്ളിയാഴ്ച മഗരിബിന് ഉസ്താദ് വരുന്നുണ്ട്. നാം എല്ലാം ആ ഉസ്താദിനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.